കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമ ഹർത്താൽ. കണ്ണൂർ ജില്ലയിൽ രണ്ടിടത്ത് ബോംബേറ്. സംസ്ഥാനത്ത് 70 ലധികം KSRTC ബസ്സുകൾ തകർത്തു. ഇരിട്ടി ഉളിയിൽ KSRTC ബസിന്റെ ഗ്ലാസുകൾ കല്ലേറിൽ തകർന്നു. കണ്ണൂർ ജില്ലയിൽ രണ്ടിടത്ത് ബോംബേർ. മട്ടന്നൂർ ഇല്ലൻമൂലയിലെ RSS കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. ബോംബേറിൽ കെട്ടിടത്തിലെ ജനൽ ചില്ലുകൾ തകർന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തി. അക്രമി ഓടി രക്ഷപ്പെട്ടെന്നാണ് സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത്. പെട്രോൾ ബോംബാണ് എറിഞ്ഞതെന്നാണ് വിലയിരുത്തൽ. പോലീസ് ഈ മേഖലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. കണ്ണൂർ കല്യാശ്ശേരിയിൽ രണ്ട് പെട്രോൾ ബോംബുകളുമായി ഒരാൾ പിടിയിലായി. 4 പേർ ഓടി രക്ഷപ്പെട്ടു. ഇരുചക്രവാഹനത്തിൽ ആക്രമണം ലക്ഷ്യമിട്ട് പെട്രോൾ ബോംബുകളുമായി പോകവെയാണ് ഇവർ പിടിയിലായത്. കല്യാശ്ശേരി മാങ്ങാട് റോഡിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. ഉളിയിൽ നരയമ്പാറയിൽ വാഹനത്തിന് നേരെയും പെട്രോൾ ബോംബെറിഞ്ഞു. പത്രം കൊണ്ടുപോകുന്ന വാഹനത്തിന് നേരെയാണ് ബോംബേറുണ്ടായത്. ആർക്കും പരിക്കില്ല. ബോംബെറിഞ്ഞവരെ കണ്ടെത്താനായില്ല. പയ്യന്നൂരിൽ ഹർത്താലിന്റെ മറവിൽ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കാനെത്തിയ 5 ഹർത്താൽ അനുകൂലികളെ പോലീസ് പിടികൂടി. രാമന്തളി വടക്കുംപാട് സ്വദേശി CK ഷുഹൈബ്, തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി P അബ്ദുൾ മുനീർ, തൃക്കരിപ്പൂർ കാരോളം സ്വദേശി KV മുബഷീർ, രാമന്തളിയിലെ CK നഷാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പയ്യന്നൂർ ടൌണിലെ കടകൾ അടപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹർത്താൽ അനുകൂലികളായ 4 പേരെയും പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കെ നായരും സംഘവും പിടികൂടി കസ്റ്റഡിയിലെടുത്തത്. എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു. ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൻ എൻഡ്ലെസ് ബോണ്ട് ഓഫ് ലവ്.